Hello. Good morning, miss. Good evening, miss. Good evening, miss. Good evening. Good evening, miss. Good evening. Good evening. Good evening, everyone. Okay. Good evening, miss. Good evening. Good evening, miss. Okay, mark your attendance. Okay, miss. Please mark your attendance quickly. Miss, I presented at with. Okay, do it. Miss, page number atra. Just a minute. നിങ്ങളോടാണോ ഞാൻ ആ ഹോംവർക്കിന്റെ കാര്യം പറഞ്ഞത് ചെയ്യിക്കുന്ന? യെസ്. ഓക്കേ. യെസ്. മിസ്, അത് ഞാൻ എഴുതി അയച്ചു. എക്സസൈസ് 4.1 ഫുൾ അല്ലേ? അത് പേജ് നമ്പർ 120 അല്ലേ? 120, 121. യെസ്. ഓക്കെ, കുറെ പേര് എനിക്ക് അയച്ചിട്ടുണ്ട്. ഇനി അയക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ആരാ എഴുതി അയക്കാൻ മറന്നുപോയാള്? ഓക്കെ, എന്നാ ഇപ്പൊ തന്നെ അയച്ചോ. അല്ലെ, കാണിച്ചാ മതി. എന്നെ ഷോ മീ യുവർ ടെക്സ്റ്റ് ഓർ നോട്ട്. എല്ലാം ചെയ്തോ? അതില റൈറ്റിംഗ് കോളംസ് ആൻഡ് സബ്ട്രാക്ട് ചെയ്തോ? Yes. Everyone. എല്ലാരും ചെയ്തോ? ഫാത്തിമ മെഹറും ചെയ്തോ? Yes. അത് നോട്ടിലേക്കാ മിസ് ചെയ്തുണ്ട്. അത് എഴുതിയില്ലേ അപ്പോ? മിസ്സിന് എഴുതി അയച്ചു. ആ ഓക്കെ, എനിക്ക് കുറച്ച് പേര് എനിക്ക് അയച്ചെന്ന ഒരു ഓർമ്മയുണ്ട്. ഓക്കെ, എനിക്ക് ഓർമ്മയുണ്ട്, കൊറേ പേര് എനിക്ക് അയച്ചെന്ന ഒരു ഓർമ്മയുണ്ട്. ഞാൻ പിന്നെ അയച്ചിട്ടുണ്ട്. ഓക്കെ, മിസ് അത് നോട്ടിലേക്ക് എഴുതണ്ട്. നോട്ടിലേക്ക് ഏതാ എഴുതണ്ട? റൈറ്റിംഗ് കോളം ആൻഡ് സബ്ട്രാക്ട്. ബാക്കിയുള്ളവർ എങ്ങനെ എഴുതിയത്? അവിടെ അവിടെ സ്പേസ് ഇല്ലാത്തോണ്ട് അതങ്ങനെ നോട്ടിലേക്ക് എഴുതില്ല. അപ്പൊ അത് ചെയ്തില്ല എന്നല്ലേ എന്റെ അർത്ഥം? ഫാത്തിമ മേറെ, ഞാൻ ഇപ്പം എഴുതി പക്ഷേ അയച്ചേരെ മറന്നുപോയി. സ്വാമിയ നോട്ട്ബുക്ക് ഓർ ടെക്സ്റ്റ് ബുക്ക്? സ്വാമിയ നോട്ട്ബുക്ക് ആൻഡ് ടെക്സ്റ്റ് ബുക്ക്. ഓക്കെ, ഫാത്തിമ മെഹറിൻ ഇന്ന് ഇന്ന് വൈകിട്ട് 6 മണിക്ക് മുമ്പേ അത്രയും ചെയ്യുകയാണെങ്കിൽ, 6 മണിയല്ല, കുറച്ചധികം ക്വസ്റ്റ്യൻ ഉണ്ട്, നാളെ രാവിലെ 10 മണിക്ക് മുമ്പേ ഇതിനെ എഴുതി അയക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഞാൻ ഫിസിക്കി ടൈംസ് ഇമ്പോസിഷൻ. ഓക്കെ കേട്ടോ, നാളെ രാവിലെ 10 o'clock വരെ ടൈം ഞാൻ തരാം. അത് കഴിഞ്ഞിട്ട് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ഞാൻ വിളിച്ച് ഇമ്പോസിഷൻ എഴുതാം. ഓക്കെ, നമ്മൾ സബ്ട്രാക്ഷൻ ഓഫ് ഫോർ ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്തിരുന്നോ? വർക്കും കൂടെ ടീച്ചർ പറഞ്ഞായിരുന്നു. എന്തായിരുന്നു എക്സസൈസ് 4.2? നമ്മൾ പിന്നെ ശരിയാണ്.
ഹോംവർക്ക് തന്നെ മിസ് ഓക്കെ അഞ്ചു വരെ ഞാൻ ഹോംവർക്ക് തന്നു. പക്ഷെ അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് കുറെ പേര് എഴുതാത്തതുള്ളതുകൊണ്ട് ഞാൻ 4.2 അത്ര കെയർ ചെയ്തിട്ടില്ല. 4.1 വരെ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് അല്ലെ, കമ്പൽസറി ആയിട്ട് 4.1 വരെ എല്ലാവരും എന്തായാലും ഫിനിഷ് ചെയ്യണം. 4.2 ശേഷമുള്ളത് 4.25 വരെ ഞാൻ ആദ്യം പറഞ്ഞു, പിന്നെ ഞാൻ പറഞ്ഞു ബാക്കി എല്ലാവരും ആ 4.1 ഫിനിഷ് ചെയ്തിട്ട് ഇത് ചെയ്യാന്ന് അല്ലേ. ഓക്കെ പേജ് നമ്പർ 126 അത് കുറെ പേര് ചെയ്തിട്ടുണ്ട്, കുറെ പേര് ചെയ്തിട്ടില്ല. ഓക്കെ ഐ നോ. ഇനിയിപ്പോ ഒരു കാര്യം ചെയ്യാം, ഇനിയിപ്പോ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ മറ്റേ എക്സസൈസ് 4.1 ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ചെയ്തവര് പിന്നെ ഇപ്പൊ ആരെങ്കിലും കള്ളം പറഞ്ഞ് ജസ്റ്റ് എസ്കേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇവരെ നോട്ട് ഇവിടെ ബുക്ക് സ്കൂളിൽ വരുമ്പോ ഞാൻ ഫസ്റ്റ് നിങ്ങളുടെ ടെക്സ്റ്റും നോട്ടും ആയിരിക്കും ചെക്ക് ചെയ്യാട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ നോട്ടിലോ ടെക്സ്റ്റിലോ എവിടെയെങ്കിലും ഉണ്ടാവും. ഓക്കെ ദുഡ് ബി ഇൻ യുവർ നോട്ട് ബുക്ക് ഓർ ടെക്സ്റ്റ് ബുക്ക്. ഞാൻ പറഞ്ഞ വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ അപ്പോ 1-5 വരെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സസൈസ് 4.2 1-5 വരെ അല്ല, കുറെ പേര് അതിനുശേഷം എല്ലാം ചെയ്തു എന്ന് എനിക്കറിയാം. കുറെ പേര് എനിക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ പറയാണ് നിങ്ങൾ ഇന്ന് അതെ ഒന്നാം തീയതി. ഓക്കെ 4.2 5 വരെ ഞാൻ ഇന്ന് അഗെയിൻ ഐ ആം ടെല്ലിംഗ് യു ദാറ്റ് 4.2 ഇന്ന് നിങ്ങൾ 4.2 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ഓക്കെ ഓക്കെ അത് ഫുള്ള് ചെയ്യാത്തവരോടാണ് ഞാൻ പറയുന്നത്. അത് കഴിഞ്ഞ് നാളെ കഴിയുമ്പോൾ നാളെ നിങ്ങളത് സെക്കൻഡ് റോ 8 വരെ ചെയ്യാം. ദെൻ നോട്ട് 8 ഒരു 5 ക്വസ്റ്റ്യൻസ് വേണം ചെയ്യാം. ഓക്കെ ഇനി നിങ്ങൾക്ക് ഫ്രൈഡേ അല്ലേ ക്ലാസ്, ഫ്രൈഡേ പി ടി എം മീറ്റിംഗ് ആണ്, അറിയില്ല ക്ലാസ് ഉണ്ടാവുമെന്ന്. ഓരോ ഡേയിൽ നിങ്ങൾ ഒരു 10 ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്യാം. ഓക്കെ ഒരു നോട്ട് 10 ക്വസ്റ്റ്യൻ 5 ക്വസ്റ്റ്യൻ മിനിമം ചെയ്തിട്ട് നിങ്ങൾക്ക് അത് പറ്റുന്ന പോലെ ചെയ്തിട്ട് അടുത്ത ക്ലാസ് മുമ്പ് അത് ഫിനിഷ് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പൊ ഓരോ ദിവസം കുറച്ച് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്താൽ മതി. എക്സസൈസ് 4.2 അതിൽ എ എന്ന് പറയുന്ന സബ്ട്രാക്ട് അതെല്ലാവരും മിക്കവരും ചെയ്തിട്ടുണ്ട്, കുറെ പേര് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. ആ എയും ബിയും ചെയ്തവരുണ്ട് ഐ നോ ദാറ്റ്. പക്ഷെ നിങ്ങളിപ്പോ കുറെ പേര് ഇപ്പൊ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന കുറെ പേര് പുറകിൽ കിടക്കും. അപ്പൊ എനിക്ക് രണ്ടുപേരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകലാണ് എനിക്ക് താല്പര്യം. അപ്പോ ആ ബാക്കോട്ട് ഫ്രണ്ടിലേക്ക് നിൽക്കുന്നവരെ ഇപ്പൊ ഞാൻ തൽക്കാലം അവിടെ നിൽക്കുക, ഞാൻ പുതിയ വർക്ക് തരുമ്പോ നിങ്ങൾ ഇത് ചെയ്താൽ മതി. ആ ബാക്ക് ബോർഡ് നിൽക്കുന്ന ആൾക്കാർ, പുറകിലേക്ക് നിൽക്കുന്ന ആൾക്കാർ ഈ ഓരോ ഡേയിലും ഓരോരോ കുറച്ച് കുറച്ച് വർക്കായിട്ട് ഫിനിഷ് ചെയ്യുക കേട്ടോ. ഇത് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാനേ പഠിക്കുള്ളൂ, നിങ്ങൾ പഠിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരാത്തത്. ഓക്കെ സോ പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷൻ, ഇത് നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്ന കാര്യങ്ങളാണ് പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷൻ. Then, okay, when 0 is subtracted from a number, what will you get? If you subtract 0 from a number, you will get? That what? Difference is the number itself. Okay, when we subtract 0, when we subtract 0 from a number, the difference will be the number itself. The number, the difference is the number itself. Just number. Yeah, 5 and 0 minus ചെയ്യാൻ വേണ്ടി പറഞ്ഞാല് ഐ ഡോ നീഡ് ടു സ്റ്റക്ക് സ്റ്റക്ക് ആയിട്ടാണോ കേൾക്കുന്നത്? എനിക്ക് കുഴപ്പമില്ല തോന്നുന്നുള്ളൂ ഇവിടുത്തെ, എനിക്കിവിടെ മൈക്ക് ഓക്കെയാണ്. ഓക്കെ 5 എന്ന 0 മൈനസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാല് 5 - 0 സീറോ മൈനസ് ചെയ്യാ മീൻസ് എന്താ? സീറോ എന്ന് പറഞ്ഞ വാല്യൂ എന്താ? സീറോ മീൻസ് നത്തിങ് അല്ലേ, സീറോ മീൻസ് നത്തിങ് സീറോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പൊ 5 എന്ന് 0 മൈനസ് ചെയ്യാൻ പറഞ്ഞാൽ 5 എന്ന് 1 മൈനസ് ചെയ്യേണ്ടതല്ലേ, അതിന്റെ അർത്ഥം അല്ലേ. 5 എന്ന് 0 മൈനസ് ചെയ്യുന്ന 5 എന്ന് 1 നമ്മൾ മൈനസ് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് എത്ര കിട്ടും? വി വിൽ ഗെറ്റ് 5. അപ്പോ ഒരു നമ്പറിന് 0 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ഏത് നമ്പറിനാണോ 0 മൈനസ് ചെയ്യാൻ നോക്കിയത് ആ നമ്പർ തന്നെ. ഓക്കെ വെൻ വി സബ്ട്രാക്ട് 0 ഫ്രം എ നമ്പർ
the difference is the number itself. Okay, then what is 5 minus 1? 4. 50 minus 1? 50 minus 1? What is 50 minus 1? 31 എന്താണ്, എന്താ നമ്മളൊരു വേർഡ് പറയുമല്ലോ, 31 തൊട്ട് മുമ്പേ വരുന്ന ഒരു നമ്പർ ആണ് അല്ലേ. Just above means not above. 31 ന് തൊട്ട് മുമ്പുള്ള, ഇപ്പൊ 31 ന് തൊട്ട് മുമ്പുള്ള നമ്പറിന് നമ്മൾ ഒരു വാക്ക് പറയും. പ്രെഡിസസർ സക്സസർ വരുന്ന എന്താ, 32 ആണല്ലേ. 32 ഇസ് ദ സക്സസർ ഓഫ് 31 ആൻഡ് 30 ഇസ് ദ പ്രെഡിസസർ ഓഫ് 31. ഓക്കെ, സക്സസറും പ്രെഡിസസറും നിങ്ങൾക്ക് അറിയില്ലേ? You know that. So, suppose 25 is a number and we have 24 and 26. Here, 26 comes after 25, alle? So, 26 ne nammal endha paraya? Success enna paraya. Okay, 24 ne endha paraya? Predecessor enna paraya? Okay. Appo oru number na. Okay, when we subtract 1 from a number, we will get the predecessor of that number. Okay, if we subtract or when we subtract 1 from a number, we will get the predecessor of that number. Oru number na 1 minus cheyumbo adile thottu munpulla number aanalle namukku kittunnathu. We will get the predecessor, right? Yes. Correct. Now, when a number is subtracted from the number itself, okay, when a number is subtracted from itself, the difference is zero. Okay, see, I have five fingers. Okay, this is my number, 5 is the number. Okay, ee number thanne ya subtract cheyanbova, I am going to subtract 5 from 5. So 1 2 3 4 5, what is remaining? There is no finger, right? Zero. Okay. Zero. If we subtract a number from it, if we subtract a number from itself, then what we will get, the difference as zero, right? If we subtract a number from itself, the difference is zero. Is that clear? Doubt it alone? Yeah. Okay. No, doubt it alone. Okay. There is an activity, mental maths. Take it. Okay, I'll ask. Okay. Okay. നീ എന്തിനാ ഇതെല്ലാം നേരത്തെ നേരത്തെ ചെയ്തു പോകുന്നത്? Okay. ഞാൻ ഓരോരുത്തർക്ക് ചോദിക്കാം, അവർ ആൻസർ പറയട്ടോ. ഷിഫാന, read the question, the first question in mental maths enrichment activity, page number 127. Mental maths, the column. There is a first question. Fill in the blanks. Shipana, did you see that question? What happened? Please unmute. Read the first question. Mental maths. Did you see the question? Question kando? Then read it. First question. Okay, second question vaicha madi. First question ne aan answer kondu vaikka. Second question nokki vecho. Answer first question. Please read the first question. Shipani, you have to read the second one. Miss Anavika. Wait. From 88 from
which one you are reading? Is it in page number 127? പ്രോപ്പർട്ടീസ് ഓഫ് സബ്ട്രാക്ഷൻ കഴിഞ്ഞ പാടെ മെന്റൽ മാത്സ് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു ബോക്സിൽ ഒരു സിക്സ് ക്വസ്റ്റ്യൻസ് അത് കണ്ടവരാണ്. Okay, tell me. 7,521 minus 7,521. What is the answer? Zero. 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 That is okay. ഓക്കെ 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 ഞാൻ നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾ വായിക്കണം കേട്ടോ. വേറൊരാളോട് പറയുമ്പോൾ നിങ്ങൾ വായിച്ചാൽ ഫുള്ള് എനിക്ക് കൺഫ്യൂഷനാണ്, ഫുള്ള് എനിക്ക് നോയിസ് ആണ്. ഷിഫാന, ഡിഡ് യു സീ ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ? അത് ഞാൻ എത്ര തവണ പറഞ്ഞു? ഐ ടോൾഡ് യു മെനി ടൈംസ് പേജ് നമ്പർ 127. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാത്തതാണോ വേറെ എവിടെയെങ്കിലും ശ്രദ്ധിക്കുന്നതാണോ? ഒരു മൂന്നാല് തവണ ഞാനത് പറഞ്ഞു. 127 ഞാൻ ഓരോരുത്തരോടും പറയണോ? ഒരു തവണ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലാവില്ലേ? Yes. Okay. Binya, please read the second question. Second question in mental maths. 25. No, not that question. Kurian Joseph, please read the second question. എനിക്ക് തോന്നുന്നു നിങ്ങൾ എടുക്കുന്ന പേജ് ഡിഫറെന്റ് ഉണ്ടോ? എന്റെ പേജ് 127 ആണ്. മെന്റൽ മാത്സ് എന്നുള്ള പ്രോബ്ലം ആണ്. ഓക്കെ ഓക്കെ ഗുഡ്. കുര്യൻ ജോസഫ്, പ്ലീസ് റീഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. രണ്ട് സെക്കൻഡ്, രണ്ട് മിനിറ്റ് കൊണ്ട് തീർക്കേണ്ടതാണ് ആറ് ക്വസ്റ്റ്യൻ. ഇപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാൻ എനിക്ക് ഇവിടെ 5 മിനിറ്റ്സ് വേണല്ലേ നിങ്ങൾക്ക്. യെസ്, പേജ് നമ്പർ 127 എന്ന് പറഞ്ഞ നിങ്ങൾക്ക് പേജ് നമ്പർ 127 എടുക്കാൻ അറിയില്ല ഇതുവരെ? കേൾക്കുന്നില്ല, കേൾക്കുന്നില്ല. വെയിറ്റ് വെയിറ്റ്, ലെറ്റ് മീ ടെൽ യു സംതിങ്. ഞാൻ പേജ് നമ്പർ 127 എന്ന് ഒരുപാട് തവണ പറഞ്ഞു. ഇതുവരെ പേജ് നമ്പർ 127 എടുക്കാത്ത ആൾക്കാരാരാ? ആരാണുള്ളത്? ആരെങ്കിലും ബാക്കിയുണ്ടോ? പേജ് നമ്പർ 127 നിങ്ങളുടെ ഫ്രണ്ടിൽ ഇല്ലാത്ത ആളാരാണ്? ഷോ മി യുവർ ടെക്സ്റ്റ് ബുക്ക്, ഷോ മി യുവർ പേജ് നമ്പർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. എവ്രി വൺ, Razi, Binya, I cannot see your page. Okay, thank you. Okay, now ഒരു പേജ് നമ്പർ എടുത്ത് ഒരു ക്വസ്റ്റ്യൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ഇത്രയധികം സമയം? ഓക്കെ, താങ്ക് യു റസീന. ഞാനിപ്പോ ആരെയും വിളിച്ചില്ല, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കും. ഓക്കെ, ഞാൻ പറയാം. അല്ല, ഞാൻ ആ പേജ് നമ്പർ കിട്ടി ഇനി ആർക്കെങ്കിലും കിട്ടാതെ ഇന്ന് നോക്കട്ടെ. ഹന്ന, പ്ലീസ് റീഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ.
നേരത്തെ വായിക്കാത്തവർ റെഡി ആയിരുന്നു, ഞാൻ അവരെ കൊണ്ട് തന്നെ ഇന്ന് പറയിപ്പിക്കും. ഓരോ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടുപിടിച്ച് വെച്ചോ. ഇനി ഒരു സെക്കൻഡ് ഡിലേ നിങ്ങൾ എടുക്കുന്നുണ്ടാവാൻ പാടില്ല. ഹന്ന പ്ലീസ് റീഡ് ഇറ്റ് ക്വിക്ലി. കാൻ യു ഹിയർ മീ? Where did you go? Can you hear me? എന്റെ ദൈവമേ, ഒരു പ്രോബ്ലം. 2 മിനിറ്റ് കൊണ്ട് ഞാൻ ആ ഫുള്ള് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചേനെ. ഇതിപ്പോ ഒരാളെ കൊണ്ട് വായിക്കുന്ന എത്രയധികം സമയം? എന്നാ എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ഒന്നുകൂടെ നിങ്ങക്ക്. Okay, okay. Enough, 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 enough. Thank you. ഇനിയിപ്പോ ഞാൻ തന്നെ വായിക്കാം, അതായിരിക്കും നല്ലത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. 4958 - -0. 4958 - ഒരു നമ്പർ അതേ നമ്പർ തന്നെ സബ്ട്രാക്ട് ചെയ്യുമ്പോ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് സീറോ ആൻസർ ഉണ്ട്. വെരി ഗുഡ്. So, blank, fill in the blanks with the 4958. Okay, third question. 5813 - 4813 - 0. Okay, good. So, it is 0. Your answer is correct. Third one, you have to fill in the blank with the 0. 0 on answer. Correct. And fourth one, -1122 = 0. 1122 - 1122 = 0. So, blank space ൽ വരുന്ന നമ്പർ 1122. Okay, fifth one. 3417 - 1. 3417 - 1. Okay, it was 3417 - 1. That means we have to write the predecessor of 3417, alle ഒരു നമ്പറിന് 1 - ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് വി വിൽ ഗെറ്റ് ദ പ്രെഡിസസർ ഓഫ് ദാറ്റ് നമ്പർ. സോ ദ പ്രെഡിസസർ ഓഫ് ദ നമ്പർ 3417 ഈസ് 3416. ഓക്കെ, സോ യുവർ ആൻസർ വിൽ ബി 3416. ഓക്കെ, ലുക്ക് അറ്റ് ദ സിക്സ്ത് ക്വസ്റ്റ്യൻ. 4567 - 4566. ഓക്കെ, ഈ നമ്പർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടല്ലേ, ഒരു റിലേഷൻ ഉണ്ടല്ലേ. This 4566 is the predecessor of 4567. ഓക്കെ, അപ്പോ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് 1 ആണ്. കറക്റ്റ്. സോ ഫൈൻഡിങ് ദ മിസ്സിംഗ് നമ്പർ.
ഫൈൻഡിങ് ദ മിസ്സിംഗ് നമ്പർ. നമ്മൾ അഡീഷൻ സോറി സബ്ട്രാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് അഡീഷൻ കൂടെ ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ആൻസർ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, ലെറ്റ് മീ ഐ ടെൽ യു, ലെറ്റ് ബി 12 മൈനസ് 12 മൈനസ് 10 ഇറ്റ് ഈസ് 2, റൈറ്റ്? 12 മൈനസ് 10 ഈസ് 2. അപ്പൊ ഇത് കറക്റ്റ് ആണോന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് 22, ദിസ് ഈസ് കറക്റ്റ്. ഓക്കെ, ഇപ്പൊ നമ്മൾക്ക് നമ്മൾ എപ്പോഴും വി വിൽ ബി സബ്ട്രാക്ടിങ് ദ സ്മോളർ വാല്യൂ ഫ്രം ദ ബിഗർ വാല്യൂ. ബിഗർ വാല്യൂന്ന് സ്മോളർ വാല്യൂ സബ്ട്രാക്ട് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഡിഫറൻസ് കിട്ടുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ ആൻസർ കിട്ടിയത് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി ഒരു മെത്തേഡ് ഉണ്ട്. നമ്മൾ കിട്ടിയ ആൻസർ ദാറ്റ് ഇസ് അവർ ഡിഫറൻസ്, യാ നമ്മുടെ ഡിഫറൻസ് ഉണ്ട്, ദാറ്റ് ഇസ് 2. അതിനോടുകൂടി ആ തൊട്ട് മേലുള്ള സ്മോളർ വാല്യൂ അല്ലേ, നമുക്ക് മൈനസ് നമ്മൾ സബ്ട്രാക്ഷൻ ചെയ്യുന്നതിൽ രണ്ട് വാല്യൂസ് ഉണ്ടാവും. ആ രണ്ട് വാല്യൂസിലെ സ്മോളർ വാല്യൂ ദാറ്റ് ഇസ് 10 അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. നമ്മൾ അതിനെ സബ്ട്രഹൻഡ് എന്നാ പറയാം കേട്ടോ. ദ ഫസ്റ്റ് വാല്യൂ ഇസ് നോൺ ആസ് മിനുവേൻ, സെക്കൻഡ് വൺ ഇസ് സബ്ട്രഹൻഡ്, ആൻഡ് അവർ നമുക്ക് കിട്ടുന്ന സബ്ട്രാക്ഷൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ ഡിഫറൻസ് പറയും. ദിസ് ഇസ് മിനുവേൻ, സബ്ട്രഹൻഡ് ആൻഡ് ഡിഫറൻസ്. അപ്പൊ നമ്മള് എന്താ പറയാ, നമ്മുടെ ഡിഫറൻസും ആ സ്മോളർ വാല്യൂ തമ്മിൽ ആഡ് ചെയ്യുമ്പോ നമുക്ക് 12 വലി ഗ്രേറ്റർ വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അവർ ആൻസർ ഈസ് കറക്റ്റ്. അപ്പൊ ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് മിസ്സിംഗ് നമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. വി ക്യാൻ ഫൈൻഡ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. ഓക്കെ, ഇത് സബ്ട്രാക്ഷൻ ചെക്ക് ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ്. ദ സെയിം മെത്തേഡ് വി ക്യാൻ, സെയിം ലോജിക് വി ക്യാൻ യൂസ് ടു find the missing number. Okay, I'll tell you a small example, or cherry example njan paraya. Suppose here is a number in this box and I was subtracting what I was subtracting 5 and I got 12. Okay, there was a value, ee box il oru value undu, aa value il ninnu naan 5 subtract cheyidappo enikku kitti answer endana, my difference is 12. Appo enikku ee missing number kandupidikkan alle. This is the bigger value, nammal bigger value aanu ഏറ്റവും ഫസ്റ്റ് ചെയ്ത ബിഗർ വാല്യൂ നമ്മൾ സ്മോളർ വാല്യൂ ആണ് സബ്ട്രാക്ട് ചെയ്യുക അല്ലെ. അപ്പൊ ഈ ഓക്കെ അത് കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് യാ അത് കണ്ടുപിടിക്കാൻ നമുക്ക് 17. ഓക്കെ, അത് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് നമ്മൾ ഇപ്പൊ ചെയ്ത മതി മെത്തേഡാണ്. നമ്മുടെ ഡിഫറൻസ് ഇതാണ്, ആ സ്മോളർ വാല്യൂ സബ്ട്രാക്ട് ചെയ്ത സ്മോളർ വാല്യൂ ഇവിടെയുണ്ട്, പിന്നെ മുതൽ അത് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. നമുക്ക് ആ ഡിഫറൻസും ആ സ്മോളർ വാല്യൂവും അറിയാമെങ്കിൽ നമുക്ക് മെനു അല്ലെങ്കിൽ ആ ഗ്രേറ്റർ നമ്പർ, ആ ഫിഗർ നമ്പർ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അത് വി ജസ്റ്റ് ആഡ് ദ ഡിഫറൻസ് ആൻഡ് ദ സബ്ട്രാക്ഷൻ ഓർ ദ സ്മോളർ നമ്പർ. ഓക്കെ, സബ്ട്രാക്ഷൻ ചെയ്യുന്നതിൽ രണ്ട് നമ്പറിലെ സ്മോളർ നമ്പർ അതാണ് ഈ 5 അല്ലേ, അത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ മിസ്സിംഗ് നമ്പർ. ക്ലിയർ? യെസ്. ഓക്കെ ഓക്കെ, ദിസ് ഈസ് വൺ എക്സാമ്പിൾ. 30. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സപ്പോസ് വി ഹാവ് 18 ഹിയർ. 18 മൈനസ് ആൻഡ് 11. ഓക്കെ, 18 ഒരു വാല്യൂ. ഓക്കെ, 18 ഒരു വാല്യൂ ഞാൻ സബ്ട്രാക്ട് ചെയ്തപ്പോ എനിക്ക് എന്റെ ആൻസർ കിട്ടി?
11. My difference is 11. When I subtract some value from 18, I got the difference 11. Okay. So we know 18 is the bigger number, right? 18 is the bigger number, and this is the missing number. And finally, 11 is our difference. Okay. 18 is the bigger number, and either missing number, which is supposed to be the smaller number. This is our smaller number, but we don't know what we are doing. അപ്പോ ബിഗർ നമ്പർ ഒരു സ്മോളർ നമ്പർ നമ്മൾ സബ്ട്രാക്ട് ചെയ്തപ്പോ നമുക്ക് കിട്ടി എത്ര ആൻസർ, നമ്മുടെ ഡിഫറൻസ് കിട്ടി 11. ഓക്കെ, അപ്പൊ നമുക്കറിയാം എന്തായാലും ഈ ഡിഫറൻസിനെയും ഈ സ്മോളർ നമ്പറിനെയും ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ഡിഫറൻസ് പ്ലസ് ദിസ് മിസ്സിംഗ് നമ്പർ ഓൾവേസ് ഈക്വൽ ടു ബിഗർ നമ്പർ. യാ, ദാറ്റ് ഈസ് അവർ 18. നമ്മുടെ ഈ ഡിഫറൻസിനെയും ആ സ്മോളർ നമ്പറിനെ ആഡ് ചെയ്താൽ നമുക്ക് എപ്പോഴും ആ ബിഗർ നമ്പർ കിട്ടും അല്ലേ, ആ 18 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടും. മനസ്സിലായോ? നിങ്ങളിപ്പോ ആൻസറെ കുറിച്ച് ചിന്തിക്കണ്ട. എന്താണ്, നിങ്ങൾ ആൻസർ എന്നോട് പറയണ്ട, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് വേറെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ആൻസർ അല്ലാതെ എനി ഡൗട്ട്സ് ഇഫ് യു ഹാവ് യു ക്യാൻ ആസ്ക് മീ. ഐ എം നോട്ട് ആസ്കിംഗ് ദ ആൻസർ, ഐ ജസ്റ്റ് വോണ്ട് ടു നോ ദ കോൺസെപ്റ്റ്. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് ആണ് എനിക്ക് നിങ്ങൾ പറഞ്ഞു തരേണ്ടത്. ആൻസർ നിങ്ങൾക്ക് അറിയാം, എനിക്ക് അറിയാം. ഓക്കെ, സോ 11 കൂടി ഈ സ്മോളർ നമ്പർ, വിച്ച് ഇസ് ദ മിസ്സിംഗ് നമ്പർ, ഈ മിസ്സിംഗ് മിസ്സിംഗ് ആയിട്ട് നമുക്ക് ആ നമ്പറും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത് വാല്യൂ? 18 അല്ലേ? യാ, അപ്പൊ ഡെഫിനറ്റ്ലി ഈ മിസ്സിംഗ് നമ്പർ എന്തായാലും 18നേക്കാളും ചെറിയൊരു നമ്പർ ആണ്. ഓക്കെ, ആ നമ്പർ കാണാൻ വേണ്ടി എന്താ മെത്തേഡ് എന്നറിയോ? എന്താണ് ചെയ്യേണ്ടത് വെച്ചാല്, ഗ്രേറ്റർ നമ്പർ ഉണ്ട്, ഗ്രേറ്റർ നമ്പറിന്ന് നമ്മുടെ ഡിഫറൻസ് കുറച്ച് കഴിഞ്ഞാല് നമുക്ക് ആ മിസ്സിംഗ് നമ്പർ കിട്ടും. ഓക്കെ, ഗ്രേറ്റർ നമ്പർ, വിച്ച് ഇസ് എ ഗ്രേറ്റർ നമ്പർ ഹിയർ? 18 മൈനസ്, വിച്ച് ഇസ് എ ഡിഫറൻസ്? വാട്ട് ഇസ് എ ഡിഫറൻസ്? 7 ആണോ ഡിഫറൻസ്? ഞാൻ ചോദിച്ചതിന് ഉത്തരം പറയോ? ഇഫ് ഞാൻ ആൻസർ ചോദിച്ചാൽ ആൻസർ പറയാം, ഡിഫറൻസ് ചോദിച്ചാൽ ഡിഫറൻസ് പറയാം. ഫസ്റ്റ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ക്വസ്റ്റ്യൻ, ദെൻ ആൻസർ. ഓക്കെ, എനിക്ക് ഇങ്ങനെ ചോദ്യം മനസ്സിലാക്കാതെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. ഓക്കെ, സ്റ്റോപ്പ് സെയിങ് 7. വാട്ട് ഐ സേ, ഞാൻ നിങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ആൻസർ അറിയാം, എനിക്കറിയാം, ബട്ട് ഐ വോണ്ട് ടു നോ വെദർ യു നോ ദ കോൺസെപ്റ്റ്. അതാണ് ഞാൻ ഇവിടെ ട്രൈ ചെയ്യുന്നത്. അല്ലാതെ നിങ്ങളുടെ ആൻസർ പറയണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. ഞാൻ ചോദിക്കുന്നു, എനിക്ക് ആൻസർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാനുള്ള കാര്യം ഉറപ്പാണ്. ഐ ജസ്റ്റ് വോണ്ട് ടു നോ ദ കോൺസെപ്റ്റ്. നിങ്ങൾക്ക് എത്ര പേർക്ക് കോൺസെപ്റ്റ് അറിയാൻ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. സോ ബിഫോർ യു ആൻസർ, യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് മൈ ക്വസ്റ്റ്യൻ, ദെൻ ഓൺലി യു ആൻസർ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ ക്വസ്റ്റ്യൻ കേൾക്കുക, മനസ്സിലാക്കുക, ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. ഓക്കെ, എനിക്ക് ഫൈനൽ ആൻസർ വേണ്ട. ഞാൻ ഏത് ക്വസ്റ്റ്യൻ ആണോ ചോദിച്ചത് ആ ക്വസ്റ്റ്യൻ മാത്രം എനിക്ക് ആൻസർ ചെയ്താൽ മതി. ക്ലിയർ ആണോ? ഞാൻ ഇപ്പൊ നിങ്ങളോട് ചോദിച്ചത് ഈ ക്വസ്റ്റ്യനിൽ നമ്മുടെ ഡിഫറൻസ് ഏതാണെന്നാണ്. അപ്പൊ 7 എന്ന് പറഞ്ഞാല് അതെങ്ങനെ ശരിയാവും, ഞാൻ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യും? ദാറ്റ് ഇസ് ആക്ട് ഓഫ് ബ്ലണ്ടർ, റൈറ്റ്? ഓക്കെ, വി നോ 18 ഇസ് എ ബിഗർ നമ്പർ ആൻഡ് we are going to subtract. What? We are going to subtract the difference. What is the difference here in this question? നമുക്ക് മിസ്സിംഗ് നമ്പർ, yeah, 11. 11. Okay. 11. 11 is the difference. ഓക്കെ, ഇതിപ്പോ നമ്മള് ബിഗർ നമ്പറിന് 11 നമുക്ക് സബ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു വാല്യൂ കിട്ടും. ആ വാല്യൂ ആണ് നമ്മുടെ മിസ്സിംഗ് നമ്പർ. ഓക്കെ, 18 മൈനസ് 11 ഈക്വൽ ടു 7. 18 മൈനസ് 11 ഈക്വൽ ടു 7.
11. ഓക്കെ, അപ്പൊ രണ്ട് രീതിയിലും നിങ്ങൾ മിസ്സിംഗ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റു. ഒന്ന് യൂസിങ് അഡിഷൻ, ഒന്നില് ഒരു ഫസ്റ്റ് കേസിൽ നമ്മൾ അഡിഷൻ